മോദിക്ക് ബദലാര് പ്രതിപക്ഷ നിരയിൽ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം വരും ദിവസങ്ങളിൽ ലഭ്യമാകും എന്ന സൂചനകളാണ് ദേശീയ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് ലഭിക്കുന്നത്. നേരത്തെ തന്നെ അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് ബദലായി മമതാ ബാനർജിയെ ഉയർത്തിക്കാട്ടണം എന്നുള്ള ചിന്ത പ്രതിപക്ഷ കക്ഷികളിൽ ഉണ്ടാവുകയും മമതാ ബാനർജി തന്നെ അങ്ങനെ നേതൃനിരയിലേക്ക് ഉയർന്നു വരാനുള്ള കരുനീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പശ്ചിമ ബംഗാളിലെ മിന്നുന്ന ജയത്തിന് ശേഷം മമത നടത്തിയ ഡൽഹി സന്ദർശനത്തോടെ മമതയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള അടുത്ത വരവ് അത് മോദിയുടെ എതിരാളിയായിട്ടായിരിക്കും എന്ന് കൃത്യമായ സൂചനകളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതിലൂടെ ഒരു പിന്നോട്ട് നടത്തം വേണ്ടി വന്ന കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, മോദിയെ സംബന്ധിച്ചിടത്തോളം പ്രതിച്ഛായയിലുണ്ടായിരിക്കുന്ന വലിയ ഇടിവുണ്ട്. ആ പ്രതിച്ഛായ ഇടിവിനെ കൂടി മുതലെടുത്തുകൊണ്ട് ബി ജെ പിയിൽ നിന്ന് തന്നെ ഒരു വലിയ വിള്ളലുണ്ടാക്കി ആളുകളെ ഒപ്പം കൂട്ടി തൻ്റെ രാഷ്ട്രീയ ശക്തി കാണിച്ചു കൊടുക്കാനുള്ള തന്ത്രവുമായാണ് മമതയുടെ അടുത്ത ഡൽഹി സന്ദർശനം ഉണ്ടാകുന്നത്. വരാനിരിക്കുന്ന ഡൽഹി സന്ദർശനത്തോടെ മമതാ ബാനർജി പ്രതിപക്ഷത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലേക്ക് ഉയർത്തപ്പെടും എന്നുറപ്പാണ്. അതിനു മുന്നോടിയായി ബി ജെ പിയുടെ യുവമുഖങ്ങളിലൊന്നായ വരുൺ ഗാന്ധിയെ തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിനുള്ള നീക്കങ്ങൾ ശക്തമായി തന്നെ നടക്കുന്നു. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് മുമ്പ് വരുൺ ഗാന്ധി തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അത് ബി ജെ പി കേൾക്കുന്ന പ്രഹരത്തിൻ്റെ ആഘാതം കൂട്ടും എന്നുള്ളത് ഒരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അവർ പിടിച്ചു നിൽക്കുന്നത് പ്രതിപക്ഷ നിരയിൽ നരേന്ദ്രമോദിയുടെ ആ കരിഷ്മയോട് കിടപിടിക്കാൻ പറ്റിയ ആളില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകത്തെ മുൻനിർത്തിയാണ്. അത് ഒരു വലിയ പരിധി വരെ ശരിയുമാണ്. മോദിക്കൊരു എതിരാളി ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. രാഹുൽ ഗാന്ധി എന്നുള്ള ആ ഉത്തരം മോദിക്ക് പറ്റിയ ഒരു എതിരാളി എന്നുള്ള നിലയിലേക്ക് രാഹുലിന് മാറാൻ സാധിച്ചിട്ടില്ല എന്ന് പല ഘട്ടങ്ങളിലായി തെളിയിച്ചതിലൂടെ നാടിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആര്? മോദിയും അമിത്ഷായും നദ്ദയും നൂറുകണക്കിന് കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും മറ്റ് പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളുമൊക്കെ തമ്പടിച്ച് പശ്ചിമബംഗാളിൽ പ്രചണ്ഡ പ്രചരണം നടത്തിയിട്ടും പുല്ലുപോലെ ബി ജെ പിയെ ചവിട്ടിയരച്ച മമതാ ബാനർജി അല്ലാതെ നരേന്ദ്രമോദിയുടെ എതിരാളി ആര് എന്നുള്ള ചോദ്യം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ത്രിപുരയിലും ഉത്തരാഖണ്ഡിലും ഗോവയിലുമൊക്കെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നിരയിലേക്ക് പ്രമുഖരായിട്ടുള്ള ആളുകൾ എത്തുന്നത്. ഇപ്പോൾ ഗോവയിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ലൂസിനോ ഫെറോറോ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് എത്തിച്ചിരിക്കുന്നു മമതാ ബാനർജി. ലിയാണ്ടർ പേസ് ഗോവയിൽ വെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. ത്രിപുരയിൽ ഒരു വലിയ വിഭാഗം ആളുകൾ ബി ജെ പിയെ ബന്ധം തന്നെ ഉപേക്ഷിച്ച് തൃണമൂലിലേക്ക് എത്തുന്നു. മമതയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയുടെ സന്ദർശനത്തോടെ തന്നെ അതിനുള്ള വലിയ കേളികെട്ട് അവിടെ ഉയർന്നിരിക്കുന്നു. അപ്പോൾ ഇനി വരുൺ ഗാന്ധി കൂടി എത്തുന്നതോടെ ബി ജെ പി നിരയിൽ നിന്ന് തന്നെ പുതുതലമുറയിൽപ്പെട്ട ഒരുപാട് പേരെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തൃണമൂൽ കോൺഗ്രസിനുണ്ട്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഒരു ശക്തിയായി മാറിയില്ല എങ്കിൽ പോലും ദേശീയ തലത്തിൽ ശ്രദ്ധേയരായിട്ടുള്ള നേതാക്കളെ തങ്ങളുടെ പിന്നിൽ അണിനിരത്തുന്നതിലൂടെ ബംഗാളിനപ്പുറത്തുള്ള ഒരു ദേശീയ മുഖം തൃണമൂലിന് നൽകാൻ സാധിക്കുമെന്നും അതിലൂടെ മമതയുടെ മാസ് എൻട്രി സാധ്യമാകുമെന്നും തൃണമൂൽ നേതാക്കൾ കരുതുകയും ചെയ്യുന്നുണ്ട്.